ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഓൾറെഡി പരിചയമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ പവർഫുള്ളായിട്ടുള്ള, എത്രയും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു അഫർമേഷനാണ് പറയുന്നത്. അപ്പോൾ ഈ അഫർമേഷൻ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, അത് എഴുതിയെടുക്കുക, എന്നിട്ട് അത് ബൈഹാർട്ട് ചെയ്യുക, എന്നിട്ട് രാവിലെയും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പും മാക്സിമം അത് റിപ്പീറ്റ് ചെയ്യുക. അത് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു ടെക്സ്റ്റ് മാനിഫെസ്റ്റ് ചെയ്യും, അത്ഭുതം സംഭവിക്കും. ലോ ഓഫ് അട്രാക്ഷൻ സത്യമാണ്, അത് സംഭവിച്ചിരിക്കും. അപ്പോൾ അഫർമേഷൻ അറിയണ്ടേ? അഫർമേഷൻ പറയുന്നതിന് തൊട്ട് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നതാണ്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ജീവിതത്തിൽ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അഫർമേഷൻ എഴുതിയെടുത്തോളൂ. ഞാനിപ്പോൾ പറയാം. ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുമ്പ് അവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നതിൽ ഞാൻ സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുമ്പ് അവൻ എനിക്ക് മെസ്സേജ് അയക്കുന്നതിൽ ഞാൻ സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്. ഈ ഒരു അഫർമേഷനിൽ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ഫീലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ സന്തോഷവാനാണ് എന്നുള്ള ആ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഹാർട്ട് ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ ഒന്നുകൂടി സ്പീഡപ്പ് ആവുന്നുള്ളതും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നന്ദിയുള്ളവനാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പലപ്പോഴും നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നായിരിക്കും ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് വരിക, ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ ചെയ്താൽ ഒരുപാട് ഡിലേ ആവില്ലേ, ഇതൊക്കെ വർക്കാവാൻ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിൽ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതിയിട്ടുള്ളത് ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുമ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഇൻസ്റ്റൻ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ഈ ഒരു അഫർമേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷനാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇംഗ്ലീഷിൽ ധാരാളം അഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതൊന്നും ഇത്ര പവർഫുൾ ആയിരിക്കണം എന്നില്ല. ഇത് നമ്മൾ യുണീക്കായിട്ട് നിങ്ങളുടെ ഫീലിങ്സും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഞാൻ ടൈറ്റിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് 24 hours എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അതിനുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഞാൻ മാക്സിമം പറയുന്ന ഒരു 2 weeks, ഒരു 14 days തീർച്ചയായിട്ടും നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്തിരിക്കും. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിൽ ഇത് പറയണം. പറയുന്ന സമയത്ത് മാക്സിമം ഫീൽ ചെയ്യുക. ചെയ്യേണ്ട സമയം രാവിലെ എണീറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപും. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ റിസൾട്ടുകൾ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.